വാർത്തകൾ തുടരുന്നു. കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ KSRTC ബസ് തടഞ്ഞു നിർത്തി. ഡ്രൈവറെ ആക്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ. പറവൂർ ആലേങ്ങാട് പാനായിക്കുളു ചുറ്റുവട്ടത്ത് സുരേഷ്, മകൻ രൂപേഷ് എന്നിവരെയാണ് വലപ്പാട് SI PR ബൈജുവും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച 12:30 തൃപ്പയാറ സെന്ററിൽ വെച്ചായിരുന്നു അപകടം. എറണാകുളത്തു നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് യെസ് ബാങ്കുമായി സഹകരിച്ച് പ്രീപെയ്ഡ് മണി കാർഡ് പുറത്തിറക്കി. 50,000 രൂപ പരിധിയുള്ള കാർഡ് നിബന്ധനകൾക്ക് വിധേയമായി എല്ലാ ബാങ്കുകളുടെയും ATM മെഷീനുകളിൽ ATM കാർഡായി ഉപയോഗിക്കാനാകും. ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ സേവനങ്ങൾക്ക് പണമടയ്ക്കുവാനും കാർഡ് ഉപയോഗിക്കാം. വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വൈപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതിനും കാർഡ് ഉപയോഗിക്കാം. മാസ്റ്റർ കാർഡ്, റുപ്പയ കാർഡ് എന്നിവയുമായി സഹകരിച്ചാണ് മണപ്പുറം യെസ് ബാങ്ക് പ്രീപെയ്ഡ് കാർഡ് പുറത്തിറക്കിയത്. മണപ്പുറം ഫിനാൻസിന്റെ 20 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രീപെയ്ഡ് മണി കാർഡ് നൽകും. സ്വർണ്ണപ്പണയ വായ്പ അക്കൗണ്ടിൽ നിന്ന് ATM മെഷീനിലൂടെ പണം പിൻവലിക്കുവാൻ ഇതോടെ ഉപഭോക്താക്കൾക്ക് കഴിയും. മൊബൈൽ നമ്പറും റിസർവ് ബാങ്ക് അംഗീകരിച്ച ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയും ഹാജരാക്കുന്ന മറ്റുള്ളവർക്കും പ്രീപെയ്ഡ് കാർഡ് നൽകും. മണപ്പുറം ഫിനാൻസിന്റെ എല്ലാ ശാഖകളിലും പ്രീപെയ്ഡ് മണി കാർഡിൽ പണം നിറയ്ക്കുവാനാകും. മണപ്പുറം ഹൗസിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസിന്റെയും CEO VP നന്ദകുമാർ പ്രീപെയ്ഡ് കാർഡ് പുറത്തിറക്കി. മേക്കിംഗ് ലൈഫ് ഈസി. സോ വി ഹാവ് ബീൻ ഇന്നോവേറ്റിംഗ് ആൻഡ് ഇന്നോവേറ്റിംഗ് ദാറ്റ് ഹൗ ടു മേക്ക് ലൈഫ് ഈസി. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു മേക്ക് ലൈഫ് ഈസി. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ക്യാഷ്ലെസ് ക്യാഷ് ഓർ വട്ട് എവർ ഈസ്. ഇറ്റ് ഈസ് സംതിങ് ഹാപ്പനിങ്. ദാറ്റ്സ് ഓൾ. സോ ടു മേക്ക് ലൈഫ് ഈസി, we have innovated a product called digital gold loan, called online gold loan, where the customer can park his gold, just for hand over the gold for safe custody. He can go, he will have a drawing power, and he can avail the loan from any part of the world any time and withdraw using his debit card, whichever debit card he has, from any part of the world. So only when he uses, he needs to pay interest, and he can repay also any time. So this makes his liquidity all the time very comfortable. Wherever he can go, he need not pay interest. Yes, only when he uses, that he needs to pay, and he can repay also. ജീവിതം ആയാസരഹിതമാക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ മണപ്പുറം ശ്രദ്ധ ചെലുത്തുന്നതെന്ന് VP നന്ദകുമാർ പറഞ്ഞു. മണപ്പുറം ഫിനാൻസിന്റെ ഇ വാലറ്റായ മാ ക്യാഷും അദ്ദേഹം പുറത്തിറക്കി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.K. തോമസ് മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. യെസ് ബാങ്ക് സീനിയർ പ്രസിഡന്റും ഡിജിറ്റൽ ബാങ്കിംഗ് മേധാവിയുമായ റിതേഷ് പൈ, മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ BN രവീന്ദ്രബാബു, വിശാൽ ഗുപ്ത, നേവൽ മനോജ്, മുനീഷ് ദയാൽ, മണപ്പുറം മാർക്കറ്റിംഗ് ഹെഡ് മീര ഹരിദാസ് എന്നിവരും സംസാരിച്ചു. ഈ വാലറ്റ് നടത്തുവാനുള്ള പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് ലൈസൻസ് റിസർവ് ബാങ്കിൽ നിന്ന് മലപ്പുറം ഫിനാൻസിന് ലഭിച്ചിട്ടുണ്ട്. കാഞ്ഞാണിയിൽ വെച്ച് സംഘടനത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ മരിക്കാനിടയായ സംഭവത്തിൽ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരമുക്ക് സ്വദേശികളായ കാരേപ്പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള ബിദേഷ് ബാബു, ഇരിങ്ങാലക്കുടക്കാരൻ വീട്ടിൽ 23 വയസ്സുള്ള ശ്യാം എന്ന് വിളിക്കുന്ന സതീഷ് എന്നിവരെയാണ് അന്തിക്കാട് SI SR സനീഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 7 April കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വൈകിട്ട് കാഞ്ഞാണി ചന്തയിൽ വെച്ച് സുഹൃത്ത് പുത്തൻപുരയ്ക്കൽ സുരേഷിനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റുവാൻ ചെന്ന കാഞ്ഞാണി പണിക്കശ്ശേരി ചന്ദ്രൻ്റെ മകൻ 48 വയസ്സുള്ള സുരേഷിനെ ബിദേഷും സതീഷും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായ സുരേഷിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. മരിച്ച സുരേഷ് കോൺഗ്രസ് ആയി മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനും തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ ബസ് കണ്ടക്ടർ തൊഴിലാളിയുമാണ്. പിടിയിലായ പ്രതികൾക്കെതിരെ നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. സൈക്കിളിൽ നാട് കാണാനിറങ്ങിയ വിദേശികൾ അഴീക്കോട് ഫെറിയിൽ കുടുങ്ങി. ഒടുവിൽ മറുകര കടക്കുവാൻ മത്സ്യബന്ധന ബോട്ട് തന്നെ ശരണം. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനെത്തിയ വിദേശ വിനോദസഞ്ചാരികൾക്ക് അഴീക്കോട് മുനബം ഫെറിയിൽ ജങ്കാർ സർവീസില്ലെന്ന് അറിയില്ലായിരുന്നു. റോഡ് മാപ്പ് നോക്കി അഴീക്കോട് ജെട്ടിയിലെത്തിയ സംഘം അക്കരെ കടക്കാൻ വഴിയില്ലാതെ വിഷമിച്ചു. ഒടുവിൽ ബോട്ടുടമയായ കബീർ വിനോദസഞ്ചാരികളെ അക്കരയ്ക്കെത്തിക്കുവാൻ തയ്യാറാവുകയായിരുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ തടസ്സപ്പെട്ടിട്ട് 16 ദിവസം കഴിഞ്ഞു.
ജംഗാർ സർവീസ് പുനരാരംഭിക്കും വരെ ബോട്ട് സർവീസ് നടത്തുമെന്ന് അറിയിപ്പുണ്ടായെങ്കിലും നാളിതുവരെയായി നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിലെ ഭരണപക്ഷ കക്ഷിയായ CPM പോഷക സംഘടനകൾ ജില്ലാ പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാണാനില്ല. മൂന്ന് പീടിക ബീച്ച് റോഡ് MIC താമസിക്കുന്ന പുന്നിലത്ത് ബാവയുടെ മകൻ അഷ്റഫ് എന്ന 48 വയസ്സുകാരനെയാണ് കാണാതായത്. ഈ മാസം 10 രാവിലെ മുതലാണ് കാണാതായത്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മധുരകം പോലീസ് സ്റ്റേഷനുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 9746638 9846391942 9846515650. വീണ്ടും പ്രധാന വാർത്തകൾ. ഉയിർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന നടക്കും. എടവിലങ്ക പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബവും ആക്രമിക്കപ്പെട്ട സംഭവത്തെ ചൊല്ലി CPI CPM ബന്ധം ഉലയുന്നു. നവോത്ഥാന നായകന്മാരിലൂടെ കൈമാറിക്കിട്ടിയ അറിവും ആവേശവും കൊണ്ട് വളർന്നുവരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുന്നേറ്റം സൃഷ്ടിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ കൈപ്പമംഗലം മണ്ഡലം സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഇതുവരെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.